തൊണ്ടിൻ്റെ കളർ കണ്ടോ. അപ്പോൾ നമ്മൾ ഇട്ട തൊണ്ട് ഇതുപോലത്തെ തൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. പക്ഷേ തൊണ്ട് അഴുകി ഏകദേശം ഈ ലെവലിലായിരിക്കുക കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ പച്ചക്കറി കൃഷിയാണ്, നമ്മൾ റെയിൻ ഷെൽട്ടറിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ പല വീഡിയോയിലും ഇത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇത്രയും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒത്തിരി പോട്ടിംഗ് മിക്സർ വേണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളുടെ പോട്ടിംഗ് മിക്സർ കുറച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് ഇടയ്ക്ക് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റ് കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ കൃഷി ചിലവ് മാക്സിമം കുറയ്ക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കൃഷി ചിലവ് കുറച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ അതിനകത്തുനിന്ന് ഉൽപ്പന്നം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അത് വിൽപ്പനയ്ക്കാണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിറയ്ക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ കോട്ടൺ തുണി ഉപയോഗിച്ച് നിറയ്ക്കുന്നത് കാണിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പല സാധനങ്ങളും, വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന പല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ തൊണ്ട് ഉപയോഗിച്ച് നമ്മൾ നിറയ്ക്കുന്നതിൻ്റെ ശരിയായ രീതിയാണെന്ന് പറയാൻ പോകുന്നത്. കാരണം പലരും പല രീതിയിലാണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് പലരോട് ചോദിച്ചപ്പോഴും പല രീതി പറഞ്ഞപ്പം ശരിയായ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും തൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റായി കളയുന്നതാണ്. പണ്ട് ഇവിടങ്ങളിലൊക്കെ നമ്മുടെ പറമ്പുകളിലോ അല്ലെങ്കിൽ നിറയെ തേങ്ങായും തൊണ്ടും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സുലഭമായിട്ട് തൊണ്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം തൊണ്ട് എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല. എന്നാലും ഉള്ളവർ ഈ രീതിയിൽ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗ് വളരെ ചിലവ് കുറച്ച് നിറയ്ക്കാനും അപ്പോൾ വെള്ളം നിലനിർത്താനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇത് നല്ലതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയേ, എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ തൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലരും ഇത് ഡയറക്റ്റ് ചെടിച്ചട്ടിയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇത് ശരിക്കും വെള്ളത്തിലിട്ട് ഒരാഴ്ചയെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. കാരണം ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കറയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞങ്ങളുടെ ഈ പരിസരങ്ങളിലെല്ലാം തൊണ്ട് തല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നു. തൊണ്ട് തല്ലി കയറെടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തൊണ്ട് ഇടാൻ വേണ്ടി മാത്രം പ്രത്യേകിച്ച് കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുളത്തിൽ തൊണ്ട് വലിയ കെട്ടുകളാക്കി അതിനകത്ത് ആഴ്ചകളോളം ഇട്ട് അതിന് ശേഷമാണിത് നമ്മൾ കയറാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ വെള്ളമൊക്കെ കറുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ ചകിരിയാണെങ്കിലും അല്ലെങ്കിൽ തൊണ്ടാണെങ്കിലും നമ്മളിത് ഒരു ആഴ്ചയെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം വേണം എടുക്കാനായിട്ട്, അല്ലാതെ ഡയറക്റ്റ് ഇതെടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി വേണം ഇതിടാനായിട്ട്, അല്ലാതെ ഇതുപോലെ വലുതായിട്ട് ഇടരുത്. ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇടണം. എന്നാലേ നമുക്ക് കൂടുതൽ നമ്മുടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ, നമ്മുടെ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് നമ്മുടെ ഈ വെള്ളത്തിലിടുക. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും ചെറിയ ചെറിയ ഇതുപോലെ അല്ലുകളാക്കി ഇത് തൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഇടാൻ. നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ തൊണ്ടുകൾ കൂടുതൽ വലിപ്പമുള്ള പാത്രത്തിലിട്ട് അത് റെഡിയാക്കി എടുക്കണം. ഏകദേശം ഒരാഴ്ച മസ്റ്റായിട്ടും ഇതിരിക്കണം. അതുപോലെ തന്നെ ഇത് മുങ്ങിയിരിക്കാനായിട്ട് എന്തെങ്കിലും വെയിറ്റ് ഇതിനകത്തേക്ക് വെക്കുകയും വേണം. ഇത് നന്നായിട്ട് തന്നെ മുങ്ങിയിരിക്കാനായിട്ടും ശ്രമിക്കണം. അപ്പോൾ അത് മുങ്ങിയിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ ഇത് നന്നായിട്ട് അതങ്ങ് ചെയ്യുക. അപ്പോൾ ഇതേ നോക്കിയേ, ഇതിനകത്ത് ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന തൊണ്ടാണ്. നോക്കി ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, കറുത്തിരിക്കുകയാണിത്. അപ്പോൾ അത്രയും അഴുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തൊണ്ട് പൊങ്ങാതിരിക്കാനായിട്ടൊരു ടൈലിൻ്റെ കഷ്ണം വെച്ചിരുന്നതാണ്. നോക്കിയാൽ നമ്മുടെ തൊണ്ടിൻ്റെ കളർ കണ്ടോ. അപ്പോൾ നമ്മൾ ഇട്ട തൊണ്ട് ഇതുപോലത്തെ തൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. പക്ഷേ തൊണ്ട് അഴുകി ഏകദേശം ഈ ലെവലിലായിരിക്കുക കണ്ടോ. അപ്പോൾ ഇത് ഒരാഴ്ചയ്ക്ക് ശേഷമായി ഞാനിപ്പോൾ ഇട്ടിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്കിനി ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ ഈ അഴുക്കോടുകൂടി നമ്മൾ ഇടാൻ ശ്രമിക്കരുത്. നോക്കിയേ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കിയേ. അപ്പോൾ ഇത് ശരിക്കും ചെടിക്ക് നല്ലതല്ല. നമ്മളിത് ഡയറക്റ്റ് ഈ ഉണങ്ങിയ ഇതോടുകൂടിയാണ് ഇടുന്നതെങ്കിൽ ഇതുപോലുള്ള ഈ കറ എപ്പോഴും ചെടിയുടെ വേര് വലിച്ചെടുക്കുകയും അത് ചെടി നല്ല രീതിയിൽ വളരുകയില്ല. അപ്പോൾ ഈ കറ കളഞ്ഞതിന് ശേഷം തന്നെ വേണം ഇതെടുക്കാനായിട്ട്. എല്ലാവരും ചോദിക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഈ ടൈലിൻ്റെ കഷ്ണം തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് ഇത് പൊങ്ങി വരാത്ത രീതിയിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇനി ഇത് പൊങ്ങി വരില്ല, ഇത് നല്ല ഭംഗിയായിട്ട് അത് അതിനകത്ത് ഇരുന്നോളും. അപ്പോൾ ബാക്കി നമ്മുടെ ഇതിനകത്തുള്ള ഈ തൊണ്ടെല്ലാം നമുക്ക് ഇനി എടുക്കാം. അപ്പോൾ അത് ഈ വെള്ളം നമ്മുടെ ചെടിച്ചുവട്ടിലൊന്നും ഒഴിക്കാതെ മാറ്റി ഇത് സേഫായിട്ട് കളയുകയും വേണം. അപ്പോൾ നമ്മുടെ ഈ തൊണ്ട് നമുക്കൊരു ബക്കറ്റിലേക്ക് മാറ്റിയിടാം. നമുക്ക് ഇത്രയൊക്കെ ഞാൻ ഇട്ടിരുന്നതാണ് കേട്ടോ.
ശരിക്കും കറ കളഞ്ഞു തന്നെ ഇടണം. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അത് പ്രയോജനമാകും. അപ്പോൾ ഇത് എടുത്ത് ഒരല്പം ഇതിൻ്റെ വെള്ളവും ഊറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാം. ഇപ്പോൾ നമുക്കിത് ഒഴിച്ച് കളയാം. തെങ്ങിൻ ചോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട. നോക്കി ഇതിൻ്റെ കളർ നോക്കി, കളറുണ്ടോ? നല്ല കറുത്ത കളറാണ്. അപ്പോൾ ഈ ഒരു കറ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ കറ കളഞ്ഞിട്ട് തന്നെ വേണം നമുക്കിതെടുക്കാൻ. മണ്ണെടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട്. ഇപ്പോൾ ഗ്രോ ബാഗിൽ നമുക്ക് തൊണ്ടെടുത്ത് കഴിഞ്ഞാൽ മണ്ണ് വളരെ കുറച്ച് മതി. ഇത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. നോക്കി, ഇത് ചാണകപ്പൊടിയാണ്. ശരിക്കും ചാണകം കട്ടയായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേരിന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇത് പൊടിയാണെങ്കിൽ അങ്ങനെയുള്ള വിഷയം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഞാനൊരു രണ്ട് പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ മണ്ണിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ അണുക്കളെയും നശിപ്പിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. ഇതും വേപ്പിൻ പിണ്ണാക്ക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ മണ്ണുമായിട്ട് നന്നായിട്ട് ലയിച്ച് തരികയും പെട്ടെന്ന് എഫക്റ്റ് വരികയും ചെയ്യും. അതുപോലെ തന്നെ നൈട്രജൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ചേർക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുവളമാണ്. അപ്പോൾ ഈ കൂട്ടുവളത്തെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടുവളം ഒരു രണ്ട് പിടി ചേർക്കും. അപ്പോൾ അതുകൂടി നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് എല്ലാ വളങ്ങളോടും കൂടി ചേർന്ന ഒരു പോട്ടിംഗ് മിക്സറായി. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചാണകപ്പൊടിയാണെങ്കിലും കൂട്ടുവളം അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൗഡർ ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇത് കട്ട കെട്ടി ആയിട്ട് ചാണകപ്പൊടിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതെത്തും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മണ്ണിൽ അലിഞ്ഞ് ചേരുകയും ചെടികൾക്ക് പെട്ടെന്ന് ഇത് വേരിന് വലിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പോട്ടിംഗ് മിക്സർ ആയിട്ട് നിറച്ച് കൊടുക്കുന്നത്. ശരിക്കും തൊണ്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് മാത്രം നമുക്ക് മണ്ണ് മതിയാകും. എന്നാലും കുറച്ച് വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഗ്രോ ബാഗ് വലിയൊരു ഗ്രോ ബാഗിലാണ് ഞാൻ നിറയ്ക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40x24x24. അപ്പോൾ ശരിക്കും നല്ലൊരു ഗ്രോ ബാഗാണ്. ഇതിനകത്താണ് ഞാനിത് മുഴുവൻ നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോ ബാഗ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ അടുത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നോക്കി കഴിഞ്ഞാൽ നമുക്കത് എത്തിച്ചു തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മിക്സർ നിറയ്ക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രോ ബാഗ് എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ വരാൻ നോക്കണം കേട്ടോ. കാരണം ചില സമയങ്ങളിൽ നമ്മളിതെല്ലാം കൂടെ നിറച്ച് വരുമ്പോൾ ഒരു വൃത്തികെട്ട ഷേപ്പിലേക്ക് വരും. അപ്പോൾ അതിന് പോകാതെ ഈ ഒരു നല്ല രീതിയിൽ എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മണ്ണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും താഴ്വശത്തായിട്ട് ചെറുതായിട്ട് ഒരു ചെറിയൊരു ലെയറ് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ തൊണ്ട് നമ്മൾ ഏറ്റവും താഴെ നിരത്തുക. അത് ഏറ്റവും ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് കൂടുതൽ തൊണ്ട് നിരത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നിരത്തുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ജലാംശം നിലനിൽക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം. ഇനി ബാക്കി കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് കഴിയുമ്പോൾ സൈഡിലും വീണ്ടും നമുക്ക് വെച്ച് നമ്മുടെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാം. ഏകദേശം ഒരു രണ്ട് തേങ്ങയുടെ തൊണ്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് സാധിക്കും. നോക്കി, ഇപ്പോൾ സൈഡിലും എല്ലാം നമ്മൾ തൊണ്ട് വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തു. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വെള്ളം കുറവ് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഗ്രോ ബാഗ് നിറയ്ക്കാനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇത്രയും വെച്ചു. ഇനി ബാക്കി നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോട്ടിംഗ് മിക്സറിൽ പ്ലാസ്റ്റിക്കോ കമ്പോ കട്ടയോ ഒന്നും ഇല്ലാതെ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ തൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ നമുക്ക് സൈഡൊന്ന് മടക്കി വെക്കാം. മടക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫില്ല് ചെയ്താൽ മതി. തൊണ്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം മണ്ണിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് നനയ്ക്കാം. നനച്ചതിന് ശേഷം നമ്മുടെ പച്ചക്കറി തൈ വെച്ച് കൊടുക്കാം.
ഇപ്പോ ഇത് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ മണ്ണ് തൊണ്ടിന്റെ സൈഡിലേക്കും എല്ലാം ഒന്ന് എത്താനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നനച്ചൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മുടെ പച്ചക്കറി തൈ വെക്കാനായിട്ട്. വേണം അങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ആകും. എന്നിട്ട് നമുക്ക് പച്ചക്കറി തൈ വെക്കാം. അപ്പോൾ നമ്മുടെ തൊണ്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കുഴിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചമുളക് തൈ വെച്ച് കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷം ഒരാഴ്ചയെങ്കിലും നമ്മളിത് ഒന്ന് തണലത്ത് മാറ്റി വെക്കണം. കാരണം അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് വാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തണലൊക്കെ ഒന്ന് വെച്ച് നന്നായിട്ടതിന് ശേഷം നന്നായി റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് വളരാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇനി ഒരു ഏകദേശം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ഏകദേശം ഇനി ഒരു മാസം കഴിയുമ്പോൾ ബാക്കി വളം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകിനുള്ള കുരുടിപ്പിൻ്റെയും ഒക്കെ വരാതിരിക്കാനുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കാൻ കാണാൻ മറക്കണ്ട. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ തൊണ്ട് വെച്ചിട്ട് നമ്മുടെ ഗ്രോ ബാഗ് നിറച്ചു, പച്ചമുളക് തൈയും വെച്ചു. അപ്പോൾ ഇനി മണ്ണ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കൂടുതൽ കരിയിലപ്പൊടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറച്ചു കൊടുക്കാം. എന്നാലും മണ്ണ് അത്യാവശ്യമാണ്, കുറച്ച് മണ്ണെങ്കിലും വേണം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്കും കൂടെ പ്രയോജനമാകും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തൊണ്ട് വെള്ളത്തിലിട്ട് അലിയിക്കാൻ മറക്കരുത്, അതിൻ്റെ കറ കളയാൻ മറക്കരുത്, അല്ലാതെ ഡയറക്റ്റ് ഇടരുത്. കാരണം ഇത് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.